ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ചിക്കൻ മസാല, കാൽ ടീസ്പൂൺ സോയാ സോസ്, കാൽ ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു സ്പൂൺ തൈര്, ഒരു കാൽ ടീസ്പൂൺ കസൂരി മേത്തി. ഇനിയിപ്പോൾ കസൂരി മേത്തി ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ ഏതെങ്കിലും ഒന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, എങ്കിലേ ആ മസാല ഒക്കെ എല്ലായിടത്തും എത്തിയിട്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ. ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ മസാലയുടെ കൂടെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഈ സമയത്ത് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക. ഫ്രിഡ്ജിലേക്കാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിലും എടുക്കാവുന്നതാണ്. ഇനി എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. പെരിഞ്ചീരകം മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം, പൊടി ചേർത്ത് കൊടുക്കരുത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള മസാലകളൊക്കെ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ശേഷം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി ഇവ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ മല്ലിയില ഇതുപോലെ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിനു കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് നിറം മാറി കിട്ടിയാൽ മതി, അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഞാനിവിടെ എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാ സൈഡും മൊരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.
താങ്ക്സ് ഫോർ വാച്ചിങ്.